चलचित्र अकादमी चेयरमैन कमल श्री कमल तांगल लक्षद्वीप सिनेमा शूटिंग अड्वकेट रश्मि रामेंद्रन अवते संस्कार नशिपान बोधपूर्व श्रम अगर तांगल का श्री कमल തീർച്ചയായിട്ടും അങ്ങനെ വേണം നമുക്ക് ഊഹിക്കാനായിട്ട്. കാരണം എനിക്ക് ലക്ഷദ്വീപുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ അവിടെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്. ഒരുപാട് പേരായിട്ട് ലക്ഷദ്വീപിലെ സാധാരണ ജനങ്ങളായിട്ട് നല്ല ആത്മബന്ധമുള്ള ഒരാളാണ്. ഇത്രയും നല്ല നിഷ്കളങ്കരായ ഒരു ജനസമൂഹത്തെ നമുക്ക് ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയും കാണാൻ കഴിയില്ല. അവർ അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ അവരുടെ പരമ്പരാഗതമായ ജീവിത രീതിയുമായി ജീവിച്ചു പോകുന്ന ആത്മ മനുഷ്യരാണ്. അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് വലിയ ദുരുദ്ദേശം തന്നെയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. അതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് പറയാം. ഇപ്പൊ ബീച്ചിലെ അവരുടെ പരമ്പരാഗതമായ തൊഴിലാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അത് അവരതിന് അതേപോലെ സംരക്ഷിക്കുന്നതാണ്. ഞാനൊക്കെ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അവരുടെ മത്സ്യം ബന്ധനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണ്. ഈവൻ പ്ലാസ്റ്റിക്കുകൾ വരെയും കടപ്പുറത്ത് ബീച്ചിൽ അടിയാതെ അവർ അത്രമാത്രം സൂക്ഷിക്കുന്ന ഒരു ജനസമൂഹം. പിന്നെ അവരുടെ ജീവിത രീതി, ഇപ്പൊ എല്ലാവരും സൂചിപ്പിച്ച പോലെ 99% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് അവിടെ മദ്യം ഇല്ല, മദ്യം ലഭ്യമല്ല. മദ്യം ലഭ്യമാകുന്ന ഒരു ദ്വീപുണ്ട് അവിടെ, ബംഗാരം എന്ന് പറയുന്ന ദ്വീപ്. അവിടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ്, ടൂറിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു ദ്വീപാണ്. അതിനു വേണ്ടിയിട്ട് മറ്റേ സ്കൂബ ഡൈവിംഗ് കാര്യങ്ങൾ നമുക്കറിയാം. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാരൊക്കെ അവിടെ പോകുന്നതാണ് സ്കൂബ ഡൈവിംഗിനൊക്കെ. അവിടെ മദ്യം ലഭ്യമാണ്. മറ്റെല്ലാ ഈ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ യാതൊരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഇതിനു മുമ്പുള്ള ഗവൺമെന്റ് ഒക്കെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. എത്ര നൂറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം. ഇപ്പൊ കേരളത്തിനേക്കാളും പാരമ്പര്യമുള്ള അവിടുത്തെ സംസ്കാരം നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല പരാതി ഉള്ളത്, ഇവിടെ കേരളവുമായിട്ടുള്ള കണക്ഷൻ കൂടി ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി നൂറ്റാണ്ടുകളുമായിട്ടുള്ള ബന്ധം, അത് അങ്ങനെ അവര് നിയമം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ ബേപ്പൂരിൽ അങ്ങനെ ഇപ്പൊ ഉരുകൾ വരാമെന്നൊക്കെ പറഞ്ഞത് തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് മാത്രം ഈ ജനസമൂഹത്തിന് കേരളമായിട്ട് ബന്ധം ഇല്ലാതാക്കാൻ പറ്റില്ല. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം ബേപ്പൂരുമായിട്ടുള്ള ഈ വ്യാപാര ബന്ധം. അതുപോലെ തന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പറയാം. ലക്ഷദ്വീപിൽ എത്രയോ കുട്ടികൾ കേരളത്തിൽ വന്ന് പഠിക്കുകയും എന്റെ വൈഫ് കോളേജ് അധ്യാപികയും അവിടെ ലക്ഷദ്വീപിലുള്ള കുട്ടികൾ വന്നിട്ട് എന്റെ വൈഫിന്റെ സ്റ്റുഡൻസ് ആയിട്ട് ഒരുപാട് പേരും. ഞാൻ ലക്ഷദ്വീപിൽ ചെന്നപ്പോ എന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതായിരുന്നു. അവരെന്നെ സ്വീകരിക്കാൻ വന്നത് വൈഫിന്റെ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എറണാകുളത്ത് നമുക്കറിയാം എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഈവൺ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരാശ്രയിക്കുന്ന കേരളത്തെയാണ് നേരെ മംഗലാപുരത്തേക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ബോംബെയിലേക്ക് പോകാൻ പറ്റുമോ? അവർ കേരളത്തിലെ വരുള്ളൂ, കൊച്ചിയിലെ വരുള്ളൂ. ഈവൺ നമുക്കറിയാം ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം, ലക്ഷദ്വീപിൽ ആയതെങ്കിലും ഒരു രോഗി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബോധ ഇവിടെയാണ് നടക്കുക ചെയ്യുന്നത്, ഇവിടത്തെ ഏതെങ്കിലും ഒരു ഫണ്ടിലാണ് നടക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ചോദിക്കാവുന്ന ലക്ഷദ്വീപിലെ ആൾക്കാരായിരിക്കും. അപ്പൊ അത്തരം ആത്മബന്ധമുണ്ട്. അവരുടെ പൂർവികർ വരെ ഇവിടുത്തെ മണ്ണിൽ അന്തി ഉറങ്ങുന്നുണ്ട്. കേരളത്തിലെ അങ്ങനത്തെ ഒരു പൊക്കൽ കൂടി ബന്ധമുള്ള ഒരു സ്ഥലത്തിൽ നിന്ന് കേരളമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അതൊരു ജനസമൂഹത്തെ നമ്മൾ എന്താ പറയാ, വീട്ടിലേക്ക് ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. പിന്നെ വ്യക്തമാണ് ശ്രീ കമൽ താങ്കളുടെ നിലപാട്.